കേട്ടിട്ടും പോകാം എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ചെമ്പരത്തി എന്ന ചെമ്പരത്തി പൂവിനെക്കുറിച്ചും ഇലയെക്കുറിച്ചുമാണ്. ചെമ്പരത്തി എന്ന ഔഷധ സസ്യം ഗണപതി ഭഗവാനും ദേവിക്കും അർച്ചനയ്ക്കായി ഉപയോഗിക്കാറുണ്ട്. ചെമ്പരത്തി പൂവ് ഇപ്പോൾ ദുർലഭമായിക്കൊണ്ടിരിക്കുന്ന ചെമ്പരത്തി എന്ന ഈ സസ്യത്തിൻ്റെ ഇലയും പൂവും വീടുകളിൽ മിക്കപ്പോഴും ഉപയോഗിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു. അതിനാൽ അത് വീട്ടുമുറ്റത്ത് നട്ടുവളർത്തിയിരുന്നു. ചെമ്പരത്തി ഇല നല്ലൊരു താളിയാണ്. പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന ഈ ഷാംപൂ തലമുടി കൊഴിയാതെയും അതിൻ്റെ വളർച്ചയെയും കാക്കും. ജപകുസുമം കേശവിവർദ്ധനം എന്നാണ് ചെമ്പരത്തിയെക്കുറിച്ച് പറയുന്നത്. മുടി വളരാനും താരം തടയാനും അകാലനര ഒഴിവാക്കാനും ചെമ്പരത്തി പൂവിനും താളിക്കും കഴിയുന്നു. നാടൻ ചെമ്പരത്തി പൂവ് കൊണ്ട് തോരനുണ്ടാക്കി കഴിക്കാം. രക്തശുദ്ധിക്ക് ഇത് നല്ലതാണ്. ഹൃദയ സംബന്ധമായ വിഷമങ്ങൾക്ക് ഒരു കാർഡിയാക് ടോണിക് കൂടിയാണിത്. അഞ്ചാറ് പൂവിൻ്റെ ഇതളകൾ മാത്രമെടുത്ത് 100 മില്ലി വെള്ളത്തിൽ തിളപ്പിക്കുക. നല്ല ചുവന്ന ദ്രാവകം കിട്ടും. അത് അരിച്ചെടുത്ത് തുല്യളവ് പാലും കൂട്ടി ചേർത്ത് 7-8 ആഴ്ച സേവിച്ചാൽ ഉന്മേഷം വീണ്ടെടുക്കാം. അടുത്ത വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണും അമർത്തുക.